നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയാണ് COVID-19 അഥവാ കൊറോണ എന്ന മഹാരോഗം. ഈ രോഗം ബാധിച്ചവർക്കറിയാം ഇത് നമ്മളിൽ ഏൽപ്പിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഏറെ. കാരണം ഇത് വെറുമൊരു പനിയോ ജലദോഷമോ പോലെ വളരെ നിസ്സംഗമായി എടുക്കാവുന്ന ഒരു രോഗമല്ല. ഇത് ശരിക്കും ഒരു ജൈവ ആയുധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ ആവുന്നതിലും ഉപരിയാണ്. മരണത്തിന് കാരണമാകുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ശ്വാസകോശത്തെ ഇത് നശിപ്പിക്കുന്നുണ്ട്. അതായത് ഓക്സിജന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുകയും അങ്ങനെ ലങ്സ് ചുരുങ്ങാൻ ഇടയാവുകയും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെയെല്ലാം മറികടക്കാനായിട്ട്, അതായത് ഒരു കോവിഡ് ന്യൂമോണിയ ബാധിച്ച ഒരാൾ അല്ലെങ്കിൽ ഒരു കൊറോണ ബാധിച്ച ആൾ, അയാൾക്ക് ശ്വാസം മുട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇത് നിങ്ങൾ തീർച്ചയായും ചെയ്യണം. കാരണം ഞാൻ ഏകദേശം ഒരു മാസത്തോളം ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടന്ന ആളാണ്. ഓക്സിജന്റെ സഹായത്തോടെ ഓക്സിജനിൽ നിന്നും പുറത്തു വരാനും എന്റെ സാച്ചുറേഷൻ ലെവൽ എനിക്ക് വീണ്ടും എടുക്കാനും എന്റെ ലങ്സിനെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിക്കാനും എത്രയും പെട്ടെന്ന് സഹായിച്ചത് ഈ എക്സർസൈസുകളാണ്. അതുപോലെ തന്നെ ഞാൻ കിടക്കുമ്പോൾ ഈ പൊസിഷനിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടായിരുന്നു. ഈ പൊസിഷനിങ്ങും ഈ ബ്രീത്തിങ് എക്സസൈസുകളും നമ്മൾ എത്ര നാൾ ചെയ്യുന്നു അത്രയും നാളും കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ, എത്രയും വേഗത്തിൽ റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ദയവായി അഭ്യർത്ഥിക്കുന്നു, ഈ വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ കൊറോണ ബാധിച്ച ആളുകൾക്കും ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അയച്ചു കൊടുക്കണം. കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു ഉപകാരം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ബ്രീത്തിങ് എക്സസൈസിലേക്ക് കടക്കാം. ബ്രീത്തിങ് എക്സസൈസിൽ കുറച്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ ലങ്സ് പൂർവ്വസ്ഥിതിയിൽ എത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ബ്രീത്തിങ് എക്സസൈസുകളാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ആദ്യത്തേത് നമ്മൾ ശരിക്കും രണ്ട് കൈകളും മടിയിൽ വെക്കുക, കാല് രണ്ടും തറയിൽ ഉറപ്പിച്ച് ചവിട്ടിയിരിക്കുക. നല്ല സ്ട്രെയിറ്റായിട്ട് ബോഡി സ്ട്രെയിറ്റ് ലെവലിൽ ചെസ്റ്റ് ഉയർത്തി തല നേരെയാക്കിയിട്ട് ഇരിക്കുക. അതിനുശേഷം സാധാരണ ഗതിയിൽ ദീർഘനിശ്വാസം എടുക്കുക, നന്നായിട്ട് എടുക്കുക, തിരിച്ചു വിടുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ 10 പ്രാവശ്യം ചെയ്യുക. അടുത്ത ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദീർഘനിശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വലിച്ചെടുത്തതിന് ശേഷം ഒരു ബലൂൺ വിയർപ്പിക്കുന്നത് പോലെ നമ്മൾ ആ നിശ്വാസം പതിയെ ഒരു വിധത്തിൽ നമ്മൾ താഴേക്ക് ഊതിവിടുക. ഇതാണ് രണ്ടാമത്തെ. ഇത് ഒരു 10 പ്രാവശ്യം നമ്മൾ തുടരുക. എങ്കിൽ മാത്രമേ ഒരു ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം ശ്വാസം എടുക്കാൻ പറ്റുമോ, നിങ്ങളുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി ഈ സമയത്ത് കുറവായിരിക്കും, അപ്പോൾ എത്രമാത്രം ശ്വാസം എടുക്കാൻ പറ്റുമോ അത്രമാത്രം എടുത്താൽ മതി. കൂടുതൽ സ്ട്രെസ് എടുത്ത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കേണ്ട, പുറത്തേക്കും വിടേണ്ട. നമുക്ക് എത്രമാത്രം എടുക്കാൻ പറ്റുമോ അത്രമാത്രം എടുക്കുക. അതിനുശേഷം നമ്മൾ റിലാക്സ് ചെയ്ത് അത് പുറത്തേക്ക് വരിക. മൂന്നാമത്തെ ബ്രീത്തിങ് എക്സസൈസ് ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രീത്ത് ചെയ്ത് നമുക്ക് പറ്റുന്ന അത്രയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം 1, 2, 3 എന്ന് പറയുന്ന 3 വരെ എണ്ണുന്ന സമയം നമ്മളത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പുറത്തേക്ക് വിടുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് 10 പ്രാവശ്യം നമ്മൾ ചെയ്യുക. അതോടുകൂടി ഈ സൈക്കിൾ തീർന്നു. അടുത്തതായി നമ്മളുടെ 2 ഷോൾഡർ മുകളിലേക്ക് പൊക്കുന്നതിനോടൊപ്പം ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കുക. പിന്നീട് ഷോൾഡർ പതിയെ താഴ്ത്തുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ലങ്സ് വികസിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു എക്സസൈസാണിത്. ഇനി വരുന്ന എക്സസൈസുകളും അതിന് ഉത്തമമാണ്. അടുത്ത എക്സസൈസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിൽ നമ്മൾ ശ്വാസം വലിച്ച് എടുക്കുമ്പോഴത്തേക്കും ഈ കൈകൾ ഇങ്ങനെ പിടിക്കുക. കൈകൾ പിടിച്ചതിന് ശേഷം ശ്വാസം വലിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിടുമ്പോൾ കൈ താഴേക്ക് വിടുക. ഇത്രയും നമ്മുടെ ചെസ്റ്റിന് നേരെയുള്ള ആ പൊസിഷനിൽ മാത്രമേ കൈകൾ വയ്ക്കാവൂ, അവിടെ വരെ കൊണ്ടുവരാവൂ. ഓക്കെ. ഇത് 10 പ്രാവശ്യം വരെ ഇത് നമുക്ക് തുടരാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അടുത്ത കൈകൾ നമ്മൾ ഈ ഒരു ലെവലിൽ പിടിക്കുക. പിടിച്ചതിന് ശേഷം ശ്വാസം വലിക്കുമ്പോൾ മുകളിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം താഴേക്ക് റിലാക്സ് ചെയ്യുമ്പോൾ
താഴേക്ക് കൊണ്ടുപോയി. ശ്വാസം താഴേക്ക് വിടുമ്പോൾ താഴേക്ക്, പക്ഷേ ഈ ഒരു ലെവല് മാത്രം കൊണ്ടുവന്ന് നിർത്താൻ ശ്രമിക്കുക. ഇതും 10 എണ്ണം നമ്മുടെ ചെയ്യണം. ഇതുവരെ നമ്മൾ ചെയ്തത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊസിഷൻസ് ആണ്. അപ്പോൾ നമുക്ക് പൊസിഷൻസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് പ്രോൺ പൊസിഷനാണ് ആദ്യത്തെ. അരക്കെട്ടിൻ്റെ താഴെയായിട്ട് നമുക്കതിനു വേണ്ടി ഒരു പില്ലോ സ്ഥാപിക്കാം, മറ്റൊരു പില്ലോ ചെസ്റ്റിൻ്റെ താഴെയായിട്ട് സ്ഥാപിക്കുക. അതിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് റിലാക്സ് ചെയ്യാം. മറ്റൊരു തലവണ നമുക്ക് ഹെഡ് സപ്പോർട്ടിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ പൊസിഷനാണ് ഡോക്ടർമാർ കോവിഡ് വന്നവർക്ക് ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്നത്. നമ്മുടെ ശ്വാസകോശത്തെ പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഈ പൊസിഷൻ ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് കൂടുതലും ചെയ്യേണ്ടത് ഈ പൊസിഷൻ തന്നെയാണ്. അടുത്തത് സൈഡ് ലൈൻ പൊസിഷനാണ്. ഇതിനുവേണ്ടി ഒരു തലയണ എടുത്ത് നമ്മൾ ചരിച്ചു വെച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മുടെ ലങ്സ് റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം കിടക്കാൻ. മറ്റൊരു തലവണ നമ്മുടെ തലയുടെ സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കാം. എന്നിട്ട് സൈഡ് ചെരിഞ്ഞ് നമുക്ക് ഈ പൊസിഷനിൽ കിടക്കാം. ഇതേ രീതിയിൽ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും ചെരിഞ്ഞ് കിടക്കണം. ഇതും 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഈ പൊസിഷൻ നമുക്ക് തുടരാവുന്നതാണ്. അടുത്തത് സിറ്റിംഗ് പൊസിഷനാണ്. അതിനുവേണ്ടി 2 പില്ലോകൾ നമുക്ക് ക്രോസായിട്ട് വെച്ച് അതിൽ ചാരിയിരിക്കാം. അങ്ങനെ നമുക്ക് കുറേ സമയം നമുക്ക് ആ ഒരു പൊസിഷനിൽ തുടരാവുന്നതാണ്. ഇനിയിപ്പോൾ കട്ടിലിന് താഴേക്ക് നമുക്ക് കാല് തൂക്കിയിട്ടിരിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ഇരുന്നുകൊണ്ട് ശ്വാസം നന്നായിട്ട് വലിച്ചുവിട്ട് ബ്രീത്തിങ് എക്സസൈസ് പോലെ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ അതുപോലെ കുടുംബക്കാർ അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കാരണം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. നല്ലൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം നമ്മൾ കാണാം. നമസ്കാരം.